വേണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ തരും. വേണോ? മതിയാ? വേണ്ട. ഇവിടെ ഇതാരാന്ന് കണ്ടോ? കണ്ടു. ആരാ? ശരത് സാർ. സാർ ഇപ്പൊ ഒരെണ്ണം കൊടുത്തട്ടെ. സൂപ്പർ അല്ലേ? ഇതല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ടേ? ഇതാകുമ്പോ ആർക്ക് ശല്യമില്ല മോളെ. എനിക്ക് പോലും കേൾക്കാൻ പറ്റിയ വളരെ ലളിതമായിട്ടുള്ള മോഹതൊന്നും പിടിച്ചില്ലല്ലേ. എനിക്ക് പിടിക്കാത്തല്ല, എനിക്ക് ആദ്യത്തെ തന്നെ മതി. അപ്പൊ ഞങ്ങളുടെ എന്റെ വേണ്ട 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 വേണ്ട. ആ കൊച്ചിന് ഒട്ടും എന്റേത് വേണ്ട. അപ്പൊ ആരുടെയും വേണ്ട. അപ്പൊ ഏത് പാട്ടാ പാടാൻ പോകുന്നേ? പൂന്തേനരുവി. പൂന്തേനരുവി ഞങ്ങൾക്കും വേണ്ട. അങ്ങനെയാണെ പോയിട്ട് ഞങ്ങള് പാടുന്ന അങ്ങോട്ട് വേണ്ട. അതെന്തൊരു ഞങ്ങള് മാത്രം കേക്കണം മക്കൾ പാടി. അതെ, എന്ത് ന്യായം, എന്ത് നീതി. ഈ ഡ്രസ്സിൽ എന്തുവാ കാണുന്നേ? മിന്നുള്ളി തിളങ്ങ അങ്ങോട്ട്. പക്ഷെ നല്ല രസമുണ്ടാവും. പക്ഷെ ഇത് വന്ന് തൊട്ട എന്റെ കൈ നോക്കിയേ. കയ്യിലും മുഖത്തും ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ മുഖത്ത്? കയ്യില് അത് മേക്കപ്പാ. ഇവിടുന്ന് മേക്കപ്പ് കാണാൻ പറ്റില്ല. ചരിത്തേട്ടാ, കുഞ്ഞിനെ അടുത്തൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഒന്ന് ഒന്ന് കാണിച്ചു തരാവോ? ഇവിടെ ഒന്ന് അങ്ങോട്ടൊന്ന് ഓടി വന്ന് ഒന്ന് കണ്ടിട്ട് ഓടിപ്പോക്കോ. Thank you.
സാഗരിക അന്നേരം പാടി കേട്ടോ. രസമുണ്ടായിരുന്നു. അതിനകത്തൊരു പ്ലസ് പോയിന്റ് എന്ന് എടുത്തു പറയേണ്ട കാര്യം ശബ്ദം നല്ല ഓപ്പൺ വോയിസാണ്, നല്ല ക്ലാരിറ്റി ഉണ്ട്, കേൾക്കാൻ നല്ല സുഖമുണ്ട്. പക്ഷെ മോളി പാട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ വേർഡ്സും സംഗതി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ ഇത് ആദ്യം മോള് കുറെ പ്രാവശ്യം പറഞ്ഞ് 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 നമ്മൾ ആദ്യം ഇതങ്ങ് നമ്മൾ കയ്യിലെടുക്കണം വരി. ആ വരി നല്ല ഹൃദയസ്ഥമായി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ട്യൂൺ, ഓരോ ഭാഗങ്ങളിലുള്ള സംഗതി, അക്ഷരസ്ഫുടത, ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ എന്തായാലും ടോട്ടലി ഇറ്റ് വാസ് വെരി ഗുഡ്. നല്ല കേൾക്കാൻ നല്ല ഇമ്പം ഉണ്ടായിരുന്നു, നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വരുത്തുക. ഓക്കെ മിഴുകി മക്കളെ, നന്നായിരുന്നു കൂടെ. കാര്യം അത് മോളിപ്പോ എം പറഞ്ഞ പോലെ ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ മോള് കുറച്ചും കൂടെ വായ തുറന്ന് പറയാം കേട്ടോ. ഇപ്പൊ അനുജത്തി എന്നൊക്കെയുള്ള മോക്ക് എന്താ പറയണ്ട, ഒരു അനുനാസികം ഉണ്ട്, മൂക്ക് കുറച്ച് കൂടുതലുണ്ട്. അപ്പൊ നമ്മള് വാ അടച്ചു പിടിച്ചാൽ മൊത്തം ഞാമാന്നിരിക്കും. ഒന്നും മനസ്സിലാകുന്നില്ല, മനസ്സിലായ. അപ്പോ മോളെ വായ തുറന്ന് അനുജത്തി എന്നൊക്കെ പറയുമ്പോ ഞെട്ടിപ്പോണം കേൾക്കുന്നവര് കേട്ടോ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ സംഗതി അത് പ്രധാനമായിട്ട് മക്കളെ കൊണ്ട് പറ്റും, അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ മതി മോളെ. പക്ഷെ ആ ബോഡി ലാംഗ്വേജ് ഭീകരമായിരുന്നു മോളെ. ഞെട്ടി കേട്ടോ. ശരീരഭാഷ അതിഭയങ്കരമായിരുന്നു മക്കളെ കേട്ടോ. അപ്പൊ മക്കളെ എത്രയേ ഉള്ളൂ, ചക്കര ഇനി അടുത്തത് വരുമ്പോ നല്ല കൃത്യമായ സംഗതികൾ പാടുക, വായ തുറന്ന് പാടുക കേട്ടോ. കുറച്ച് മൂക്ക് കൂടുതൽ വരണുണ്ടെന്ന് തോന്നി ഞങ്ങൾ അവള് പാടുമ്പോൾ, ഹൈ പിച്ച് പാടുമ്പോൾ പ്രത്യേകിച്ച്. അത് ഇനി അറിഞ്ഞാൽ മതി, ഇപ്പം അറിയാമല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ അതിനെപ്പറ്റി. അപ്പം ഇനി മോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ബാക്കി മോളുടെ എന്താ പറഞ്ഞാൽ മിന്നുളിയും മോളുടെ പ്രസൻറ്റേഷനും ആ ഡ്രസ്സിങ്ങും ആ വന്ന് നിന്നതും പാടിയതും കോൺഫിഡൻസും എല്ലാം അതിഭീകരം, വേറെ ലെവല്. ഇത്രയും ചെറിയ എഴുതാനും വായിക്കാനും അറിയില്ലാത്ത കുഞ്ഞിനോട് എന്ത് പറയാനെന്ന് വിചാരിച്ചാലും ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതുപോലെ ഇപ്പം ഈ അങ്കിൾമാർ പറഞ്ഞു തന്നതെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് അത് ഇപ്പോഴേ മനസ്സിലാക്കിയ ഇത് നല്ല പ്രായമാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മോളുടെ ഗ്രൂമേഴ്സിനോട് പറഞ്ഞാൽ മതി, ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അതൊക്കെ ശരിയാക്കി തരും കേട്ടോ. മെടുക്കിയാണ്, കിടുമെടുക്കി. താങ്ക് യു.